രാജ്യത്ത് മൂന്നാമതും മോദി തരംഗമെന്ന് വ്യക്തമായ സൂചനകൾ നൽകി എക്സിറ്റ് പോളുകൾ. കേരളത്തിൽ BJP അക്കൌണ്ട് തുറക്കുമെന്നും എന്നാൽ സീറ്റുകൾ തൂത്തുവാരുമെന്ന് UDF ആയിരിക്കുമെന്നും പ്രവചനം. LDFന് 5 വരെ സീറ്റ് പ്രവചിക്കുന്നുമുണ്ട്. ലോക്സഭയിലേക്കുള്ള അവസാനഘട്ട വോട്ടെടുപ്പ് ഇന്നലെ വൈകിട്ട് പൂർത്തിയായതിന് തൊട്ടു പിന്നാലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നത്. 400 സീറ്റുകൾ ലക്ഷ്യം വെച്ച BJP 350 സീറ്റുകൾ നേടി തുടർച്ചയായ മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമെന്നാണ് മിക്ക സർവേ ഫലങ്ങളിലും പറയുന്നത്. അതേസമയം കോൺഗ്രസിന് 2019 ലഭിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കിട്ടും. പശ്ചിമബംഗാളിൽ CPM കോൺഗ്രസ് സഖ്യത്തിന് 1 സീറ്റ് പോലും കിട്ടില്ല. തൃണമൂലിനെ പിന്നിലാക്കി BJP ആയിരിക്കും അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെന്ന് 3 സർവേകളിൽ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7-ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായതോടെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ BJPക്ക് ആശ്വാസമാണ്. ദേശീയതലത്തിൽ BJP വൻ മുന്നേറ്റം നടത്തുമെന്ന് പ്രവചിക്കുന്ന ഫലങ്ങളിൽ കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്ന് സൂചനയും നൽകുന്നു. BJP വലിയ പ്രതീക്ഷയോടെ ദക്ഷിണേന്ത്യയിൽ പ്രത്യേക ഊന്നൽ നൽകി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പാണിത്. തിരുവനന്തപുരത്ത് 2 കേന്ദ്രമന്ത്രിമാരെ BJP ഇറക്കിയത് കേരളത്തിൽ വലിയ തരംഗം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയും തൃശൂരിൽ സുരേഷ് ഗോപിയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP. ABP ന്യൂസ്, ടൈംസ് നൌ, ആക്സിസ് മൈ ഇന്ത്യ, TV9 തുടങ്ങിയ നിരവധി എക്സിറ്റ് പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപി തൃശൂരിൽ ജയിക്കുമെന്നാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് വേണ്ടി തൃശൂരിൽ സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. ഇത്തവണ വീണ്ടും ഇറങ്ങിയത് ജയിക്കാൻ വേണ്ടിയാണ് എന്നായിരുന്നു BJPയുടെ പ്രചാരണം. CPI നേതാവ് VS സുനിൽകുമാർ LDFന് വേണ്ടിയും K മുരളീധരൻ UDFന് വേണ്ടിയും കളത്തിലിറങ്ങിയ തൃശൂർ കേരളത്തിൽ ഇത്തവണ ശ്രദ്ധിക്കപ്പെട്ട മണ്ഡലമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ജയം ആർക്കൊപ്പം എന്നത് പ്രവചനാതീതമാണ്. LDFനെയും UDFനെയും പിന്തള്ളി BJP വരുമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുമ്പോൾ BJP ക്യാമ്പിൽ ആത്മവിശ്വാസം നിറയുന്നുണ്ട്. June 4 ഔദ്യോഗിക ഫലപ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൽ BJP അക്കൌണ്ട് തുറക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം സത്യമാണോ എന്നറിയാം. എത്ര മണ്ഡലങ്ങൾ BJPക്ക് കിട്ടും, സുരേഷ് ഗോപിയാണോ കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആദ്യ MP തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരും. നടൻ, രാഷ്ട്രീയക്കാരൻ, ഗായകൻ, ടെലിവിഷൻ അവതാരകൻ തുടങ്ങിയ മേഖലകളിലെല്ലാം നിറസാന്നിധ്യമാണ് സുരേഷ് ഗോപി. 2016 ഏപ്രിലിൽ രാജ്യസഭാംഗമായ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. തൃശൂരിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പദ്ധതിയിലുണ്ടെന്നത് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. 2016 ഒക്ടോബറിലാണ് സുരേഷ് ഗോപി ഔദ്യോഗികമായി BJP അംഗത്വം എടുത്തത്. തൃശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകൾ 2019 തിരഞ്ഞെടുപ്പ് കാലത്ത് തരംഗമായിരുന്നു. ഇത്തവണ കേരളത്തിൽ BJPക്ക് 1 മുതൽ 3 വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രവചനങ്ങൾ. ABP, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, ജൻകി ബാത്ത്, ഇന്ത്യ TV എന്നിവർ നടത്തിയ എക്സിറ്റ് പോൾ ഫലങ്ങളിലാണ് BJP അക്കൌണ്ട് തുറക്കുമെന്ന് വ്യക്തമാക്കുന്നത്. എക്സിറ്റ് പോൾ പൂർണ്ണമായും ശരിയാകണമെന്നില്ല. പലപ്പോഴും ഔദ്യോഗിക കണക്കിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ചരിത്രവുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കേരളത്തിൽ എന്തു വില കൊടുത്തും അക്കൌണ്ട് തുറക്കുമെന്ന വാശിയിലായിരുന്നു BJP. ഈ ലക്ഷ്യത്തോടെ വലിയ പ്രവർത്തനങ്ങളും പാർട്ടി സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്. 5 വരെ സീറ്റുകളിലാണ് പാർട്ടി വിജയം പ്രതീക്ഷിക്കുന്നത്. ഈ മണ്ഡലങ്ങളെ എ ക്ലാസ് പട്ടികയിൽ ഉൾപ്പെടുത്തി നേരത്തെ തന്നെ BJP പ്രവർത്തനവും ആരംഭിച്ചിരുന്നു. ഏവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്ത് ശക്തമായ മത്സരമാണ് NDA UDFനും ഇടയിൽ നടന്നത്. വാശിയേറിയ പോരാട്ടത്തിൽ നേരിയ മുൻതൂക്കമുള്ളത് NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിനാണ്. ഇന്ത്യ ടുഡേയുടെ പ്രവചനം ശരിയാകുകയാണെങ്കിൽ കേരളത്തിലെ തൃശൂർ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം സീറ്റുകൾ BJP നേടിയെടുക്കും. അനിൽ ആന്റണി മത്സരിച്ച പത്തനംതിട്ടയിലും BJP ശക്തമായ മത്സരം കാഴ്ചവെച്ചുവെന്നാണ് ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ പ്രവചനം. അതേസമയം കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതം കുത്തനെ ഉയർന്നേക്കുമെന്നും എക്സിറ്റ് പോൾ പ്രവചിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ തവണ 15% വോട്ട് വിഹിതം ഇത്തവണ 27% എത്തിയേക്കും. LDFുമായി കേവലം 2% വ്യത്യാസമേ ഉണ്ടായിരിക്കുകയുള്ളൂവെന്നും സർവേ പ്രവചിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.